ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. നമ്മൾ ഇന്ന് അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോണെ ഫോസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഡ്രില്ലിംഗ് മെഷീനാണ്. അപ്പം ഈ ഡ്രില്ലിംഗ് മെഷീൻ മേടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 3 വർഷം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസും നന്നായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഇടാനുള്ള മെയിൻ കാരണം. അപ്പം നിങ്ങൾ DIY പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഒരുപാട് ഈ ചെറിയ ക്രാഫ്റ്റ് പോലത്തെ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പ്രോഡക്റ്റ് വളരെയധികം ഒരു ഗുണമുള്ള പ്രോഡക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറിയ സ്പീഡിൽ നമുക്ക് വേരിയബിൾ സ്പീഡുണ്ട് ഇതിൽ, അതുപോലെ തന്നെ 10mm ചക്ക് സൈസ് ഇതിൻ്റെ അകത്ത് ബിറ്റ് ഇടാൻ പറ്റും. 10mm ഉള്ള ഏത് ബിറ്റ് വേണേലും നിങ്ങൾക്ക് ഇതിനകത്ത് നേരിട്ട് ഡയറക്റ്റ് ഇടാം. അതുപോലെ 0.5 1mm ബിറ്റ് ചെറിയ ബിറ്റുകളും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചക്കലിൻ്റെ സൈസുള്ള ഇഷ്ടമുള്ള വേരിയബിൾ ആയിട്ടുള്ള ബിറ്റ് ഇടാം. സ്പീഡ് നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള സ്പീഡുണ്ട്. അതുപോലെ സാധാരണ ഡ്രില്ലിനേക്കാളും വാഴ്സും കുറവാണ്. ഇത് 350 വാഴ്സ് ആണ് വരുള്ളൂ. സാധാരണ ഒരുപാട് ലോഡ് വരില്ല, ചെറിയ ലോഡേ ഉള്ളൂ. അപ്പം ഈ ബിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെറിയ ഹോളുകളും അതുപോലെ തന്നെ ചെറിയതായിട്ട് നമുക്ക് റോട്ടറി മെഷീൻ്റെ ആക്സസറീസ് ഉപയോഗിച്ച് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ ഈ സ്ക്രൂ ഡ്രൈവർ മെഷീനിൽ തന്നെ ധാരാളമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോർക്കായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടോർക്കാണ്. വേരിയബിൾ ആയിട്ടുള്ള ടോർക്കുണ്ട്. ചെറുതായിട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടോർക്ക് തൊട്ട് നല്ല പവറായിട്ടുള്ള ടോർക്ക് വരെ അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഇതിൻ്റെ താഴെ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. രാത്രി സമയത്ത് നിങ്ങൾക്കിത് ഡ്രിൽ മെഷീൻ ഉപയോഗിക്കാനും സ്ക്രൂ ചെയ്യാനൊക്കെ ഈ LED ഉപകാരപ്രദമാവുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ LED പൊതുവേ വെട്ടം കുറവാണ്. നിങ്ങളിതിൻ്റെ ഈ മെഷീൻ്റെ ഫുള്ള് സ്പീഡ് കൊടുത്താൽ മാത്രമാണ് LED ശരിക്കും ബ്രൈറ്റായിട്ട് കത്തുള്ളൂ. അതുമാത്രമാണ് ഈ ഡ്രില്ലിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അതല്ലാതെ ഈ ഡ്രില്ലിംഗ് മെഷീന് വേറെ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ വെയിറ്റ് ആയാലും ചെറിയൊരു വെയിറ്റ് ഉള്ളൂ, ഒരു 2 kg മേളിൽ വെയിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെയിറ്റ് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല എത്രയാണ്, പക്ഷേ കൈ പിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതിന് നല്ല ഗ്രിപ്പുണ്ട്. കൈ പിടിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം സാധാരണക്കാലും നന്നായിട്ട് ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈ തെന്നിപ്പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പൊതുവേ ഇത്ര നല്ലൊരു ഗ്രിപ്പൊന്നും എല്ലാത്തിനും വരാറില്ല. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ് മൊത്തം ഫ്ലിപ്കാർട്ട് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ മേടിച്ച സമയത്തും ഇതിൻ്റെ ഏകദേശം വില ഒരു 1400 രൂപയ്ക്കും കണ്ടാണ് ഞാൻ അന്ന് മേടിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ എത്രയാണ് അതിൻ്റെ വില എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആമസോണിലുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ മോഡലിൻ്റെ വിലയും ഈ പ്രോഡക്റ്റിൻ്റെ വിലയും ഇതിൻ്റെ മോഡലും എല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടേക്കാം. മോഡൽ എന്തായാലും ഞാൻ ഉറപ്പായിട്ട് ഇട്ടേക്കാം. നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒക്കെ ഡ്രിൽ മെഷീൻ്റെ ഒരു റിവ്യൂ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലാതെ വേറെ ഒരുപാട് പ്രോഡക്റ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമുക്ക് പറഞ്ഞാൽ തന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.